Namaskaram. School vidyarthini atmahatya cheythathine thudarnnu sangharshamundaya Tamil Nadile Kallakurichil nirodhanajna prakhyapichu. Sangharshamundaya mekhalayil sthithigathikal niyantrana vidheyamanennu Kallakurichi jilla collector arichu. Sangharshavastha thudarunnathinalanu Kallakurichi Chinnasela mekhalakalil nirodhanajna prakhyapichirikkunnathu. Sameepa jillakalil ninnu koodal poliseineyum ividekku vinyasichittundu. Sambhavathil case eduthu anveshanam nadathivirikkayanu ennum penkuttiyude mathapithakkal veendum postmortem nadathanam ennu aavashyappettu High Court സമീപിച്ചിട്ടുണ്ട് എന്നും തമിഴ്നാട് ഡിജിപി സി ശൈലേന്ദ്ര ബാബുവും പ്രതികരിച്ചു. ആദ്യം കുറച്ചുപേരാണ് സ്കൂളിലേക്ക് പ്രതിഷേധവുമായി എത്തിയത്. ഇവരെ നേരിടാൻ പോലീസ് സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നു. എന്നാൽ പിന്നീട് ഇവർ കൂടുതൽ പേരെ സംഘടിപ്പിച്ച് വിദ്യാലയത്തിലേക്ക് വരികയാണ് ഉണ്ടായത് എന്നും ഡിജിപി പറഞ്ഞു. ചിന്നസേലത്തെ ശക്തി മെട്രിക്കുലേഷൻ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധമാണ് ഞായറാഴ്ച വൻ സംഘർഷത്തിൽ കലാശിച്ചത്. സ്കൂളിലേക്ക് ഇരച്ചെത്തിയ ആയിരക്കണക്കിന് പേർ സ്കൂളിലെ ബസ്സുകളും മറ്റ് വാഹനങ്ങളും അടിച്ചു തകർത്തു. പത്തിലേറെ ബസ്സുകളും മൂന്ന് പോലീസ് വാഹനങ്ങളും അഗ്നിക്ക് ഇരയാക്കി. പെൺകുട്ടിയുടെ സ്വദേശമായ കടലൂരിൽ നിന്നടക്കം നിരവധി പേരാണ് ചിന്നസേലത്തേക്ക് സമരത്തിനായി എത്തിയത്. അതേസമയം സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള ആഹ്വാന പ്രകാരം നിരവധി യുവാക്കളും എത്തിയിരുന്നു. പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചുവെങ്കിലും മണിക്കൂറുകൾക്ക് ശേഷമാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായത്. കഴിഞ്ഞ ദിവസമാണ് രണ്ട് അധ്യാപകർ തന്നെ പീഡിപ്പിക്കുന്നുവെന്നാരോപിച്ച് പ്ലസ് ടു വിദ്യാർത്ഥിനി സ്വകാര്യ സ്കൂളിലെ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മൂന്നാം നിലയിൽ നിന്ന് ചാടിയത്. ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടി ഇന്നലെ മരിച്ചു. പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതാണ് എന്നാണ് ബന്ധുക്കളുടെ ആരോപണം. കൊലപാതകത്തിന് ഉത്തരവാദികളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. നൂറുകണക്കിന് ആളുകളാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. തന്റെ മരണത്തിന് കാരണം രണ്ട് അധ്യാപകരുടെ മാനസിക പീഡനമാണ് എന്ന് പെൺകുട്ടി ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായി രണ്ട് അധ്യാപകരുടെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. തുടർന്ന് പ്രതിഷേധം ആളിപ്പടരുകയായിരുന്നു. കുറ്റക്കാരായ അധ്യാപകരെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ആവശ്യം.